നിങ്ങൾ തയ്യാറാണോ? ക്രിസ്പിയുടെ പ്രത്യേകത അത് പറക്കുന്നത് വേഗത കൊണ്ട് മാത്രമല്ല ഭ്രമണം കൊണ്ട് കൂടിയാണ്. നാസയുടെ വിമാനങ്ങൾ ഇതുപോലെയല്ല, ചിറകുകളില്ല. ഇതുപോലെ നിങ്ങളത് കാണുന്ന നിമിഷം അതെവിടെ ഇറങ്ങുമെന്ന് നിങ്ങൾക്ക് വിലയിരുത്തുവാൻ കഴിയും. ആരാണ് ആദ്യം ശ്രമിക്കാൻ പോകുന്നത്? നമ്മൾ ചെയ്യേണ്ടത് അത് ദൂരത്തേക്ക് എറിയാൻ ശ്രമിക്കരുത്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മാത്രം മനസ്സിലാക്കുക. ഇതുപോലെ നോക്കൂ, അത് അങ്ങനെയാണ് ലാൻഡ് ചെയ്യേണ്ടത്. കൈ അനായാസമായി പിടിക്കുക. ഇങ്ങനെയാണ് ചലിക്കേണ്ടത്. ഓക്കെ, ഇതാണ് വേണ്ടത്. ശരി, നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. പക്ഷികൾ, വിമാനം, പ്രാണികൾ തുടങ്ങാനായി നമുക്ക് ഈ മൂന്നും എടുക്കാം. ഇവ മൂന്നും പറക്കും, പക്ഷെ ഇവ മൂന്ന് വ്യത്യസ്ത രീതികളിലാണ് പറക്കുന്നത്. അവരുടെ പറക്കലിന്റെ വ്യത്യാസം എന്താണ്? അങ്ങനെയല്ല, ഒരു പറക്കുന്ന ഉപകരണം എന്ന നിലയിൽ എന്താണ് വ്യത്യാസം? അതെ അതെ, പക്ഷികൾ പൊതുവേ ചിറകടിക്കുന്നു. പ്രാണികൾ അതിശക്തമായ വേഗത്തിലാണ് ചിറകുകൾ അടിക്കുന്നത്. പക്ഷികൾ കുറച്ചുകൂടി മൃദുവായി ചെയ്യുന്നു. വിമാനം ചിറകുകൾ അടിക്കുന്നില്ല. അപ്പോൾ അതെങ്ങനെ പറക്കുന്നു? എറിയാനുള്ള നല്ലൊരു മാർഗമാണിത്. ഇത് ഈ രീതിയിൽ പിടിക്കുക. അല്ല, ഇതുപോലെ മുറുകെ പിടിക്കരുത്, ഇതുപോലെ പിടിക്കുക. ലഘുവായി, നിങ്ങളിത് ചെയ്യുമ്പോൾ പ്രധാന കാര്യം ഇതല്ല, ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, നല്ലത്. അപ്പോൾ ഫ്രിസ്ബിക്ക് ചിറകുകളില്ല അല്ലേ? എന്നാൽ അത് പറക്കണം. അതിന് വേണ്ടത് അതിന് ആകൃതിയുണ്ട്, കുറച്ച് വേഗത ആവശ്യമാണ്. പിന്നെ ഫ്രിസ്ബിയുടെ പ്രത്യേകത അത് പറക്കുന്നു. വേഗത കൊണ്ട് മാത്രമല്ല അതിൻ്റെ ഭ്രമണം കൊണ്ട് കൂടിയാണ്. ഭ്രമണമില്ലെങ്കിൽ അത് പറക്കില്ല. മേഘം പറക്കുന്നത് എന്തുകൊണ്ടാണ്? ഭാരം കുറവായതിനാൽ അത് പറക്കുന്നു. എന്നാൽ ഒരു വിമാനം ഭാരം കുറഞ്ഞതല്ല അല്ലേ? വായുവിനേക്കാൾ വളരെ വളരെ ഭാരമുള്ളത്, എന്നിട്ടും അത് പറക്കുന്നു. എന്തുകൊണ്ട്? പക്ഷിയും വായുവിനേക്കാൾ ഭാരമുള്ളതാണ്, എന്നിട്ടും ഇത് പറക്കുന്നു അല്ലേ? ചിറകുകൾ അടിക്കുന്നില്ലല്ലോ. നോക്കൂ, പ്രൊപ്പല്ലർ വിമാനത്തിന് വേഗത കൊടുക്കുന്നു. ഓക്കെ, പ്രൊപ്പല്ലർ ഫാൻ പോലെയാണ്, ഒന്നുകിൽ ഒരു പ്രൊപ്പല്ലർ അല്ലെങ്കിൽ ഒരു ജെറ്റ്. ഒരു പ്രൊപ്പൽഷൻ മാത്രമാണ്, അത് മുന്നോട്ട് കൊണ്ടുപോകുക മാത്രമാണ് ചെയ്യുന്നത്. അതിനാൽ അതൊരു വേഗതയേറിയ കാർ ആയിരിക്കണം, പക്ഷെ അത് പറക്കുന്നു. എന്തുകൊണ്ട്? ആ, അത് കൊള്ളാം. ഇതുപോലെ സംഭവിക്കുന്ന എന്തെന്ന് വെച്ചാൽ, കാറ്റ് വന്ന് ഇതിലിടിക്കുമ്പോൾ വായു മുകളിലേക്ക് പോകുന്നു. പിന്നിലേക്ക് മടങ്ങാൻ കഴിയുന്നതിന് മുൻപ് അവിടെ ഒരു ദൂരമുണ്ട്. എവിടെയെങ്കിലും ഇങ്ങനെ മടങ്ങാനേ അതിന് കഴിയൂ. വേഗത കാരണം അതിന് മടങ്ങാൻ കഴിയില്ല. അപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ ഒരു വാക്കുമുണ്ടാകുന്നു, അത് അതിനെ മുകളിലേക്ക് വലിക്കുന്നു. അങ്ങനെ ചിറക് മുകളിലേക്ക് ഉയരുന്നു. അവ ഇങ്ങനെയാണ്. നാസയുടെ പുതിയ വിമാനങ്ങൾ ഇതുപോലെയാണ്. ചിറകുകളില്ല, സ്ലാബ് പോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത്, ലോഹത്തിൻ്റെ. ഇതുപോലെ, കാരണം അവയ്ക്ക് വലിയ വേഗത കൈവരിക്കാൻ കഴിയും, അതുകൊണ്ട് ചിറകുകളില്ല. ഇതുതന്നെ അതിനെ പറക്കാൻ പ്രേരിപ്പിക്കും. അതിനാൽ നിങ്ങൾ ഫ്രിസ്ബി പറത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധയിൽ വേണം, അത് അമിതമായ ശക്തി ഉപയോഗിക്കുന്നതിനെക്കുറിച്ചല്ല. വായുവിനെ വിലയിരുത്താനും അത് എങ്ങനെ ഒഴുകുന്നുവെന്നും ഫ്രിസ്ബിയുടെ മുഖം വായുവിലേക്ക് മാറ്റാനും കഴിയുന്നതിനെക്കുറിച്ചാണ്. ഇങ്ങനെ ചെയ്താൽ പോകില്ല, ഇങ്ങനെ ചെയ്താൽ പോകില്ല, ഇങ്ങനെ ചെയ്താലും പോകില്ല, ഇങ്ങനെയായാലും പോകില്ല. നിങ്ങൾ കണ്ടെത്തണം, നിങ്ങൾക്ക് വായുവിനോട് ഒരു അനുഭൂതി ഉണ്ടായിരിക്കണം. നിങ്ങളെല്ലാവരും പരസ്പരം അല്പം അകലെ നിന്ന് നിങ്ങൾക്ക് കഴിയുന്നത്ര വേഗത്തിൽ കൈ ചലിപ്പിച്ച് വായുവിനെ അനുഭവിച്ച് എന്നോട് നിങ്ങൾ പറയൂ, ഏത് വഴിയാണ് നിങ്ങൾ ഫ്രിസ്ബി എറിയാൻ ആഗ്രഹിക്കുന്നതെന്ന്. നോക്കൂ, ഇപ്പോൾ ഇതെറിയാൻ പ്രയാസമുള്ളൊരു സ്ഥലമാണ്, കാരണം എൻ്റെ പിറകിൽ നിന്ന് കാറ്റ് വീശുന്നു. എന്നാൽ നമുക്കിത് ചെയ്യാൻ സാധിക്കും, കാരണം അത് പിന്നിൽ നിന്ന് വരുന്നതിനാൽ അത് വഹിക്കുന്നില്ല, അത് പോവുകയും വീഴുകയും ചെയ്യുന്നതേ ഉള്ളൂ. ഞാൻ ഈ ദിശയിൽ എറിയുകയാണെങ്കിൽ അത് വളരെ നന്നായി പറക്കും, കാരണം അത് കാറ്റിൽ ഒഴുകുന്നു. ഇപ്പോൾ നമ്മൾ അത് കാറ്റിലേക്ക് എറിയുന്നു. ഞാൻ എറിയാൻ പോവുകയാണ്. Amen.
ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നോക്കൂ, ഞാനിത് എറിയുമ്പോൾ അതിവിടെ വളയുന്ന രീതി നിങ്ങളത് മുൻകൂട്ടി കണ്ടിരിക്കണം. ശരിയായ സ്ഥലത്തായിരിക്കണം. അത് ഇറങ്ങുന്നതിന് മുൻപ് ഏറ്റവും അടുത്തിരിക്കുന്നവർ ആ സ്ഥലത്തുണ്ടായിരിക്കണം. ഓക്കെ, ഫ്രിസ്ബിക്ക് വേണ്ടി ഓടരുത്. അത് എവിടെയാണ് വീഴാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി അവിടെ തന്നെ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയണം. ഓക്കെ, എവിടെയാണെന്ന് പറയൂ. പിടിക്കൂ. ആ, അതിനാൽ നിങ്ങൾ അത് കാണുന്ന നിമിഷം അതെവിടെയാണ് ഇറങ്ങാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് വിലയിരുത്താൻ കഴിയണം. അത് വരുന്നു, അത് ഈ വഴിക്ക് മാത്രമല്ല നീങ്ങുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അവിടെ ധാരാളം കറങ്ങുന്നുണ്ട്. സ്പിൻ കാരണം അത് സ്വയം ശരിയാക്കുകയും സ്വയം കൂടുതൽ ശരിയാക്കുകയും ചെയ്യും. മതിയായ രീതിയിൽ തിരുത്തിയാൽ അത് ഇതുപോലെ പോകും. ഇത് കൂടുതൽ ശരിയാക്കുകയാണെങ്കിൽ മിക്കവാറും അത് ഈ വഴിക്ക് പോകും. വേഗത കുറഞ്ഞാലും അത് ഈ വഴിക്ക് പോകും. അതിനാൽ നിങ്ങൾ കൂടുതൽ കഠിനമായി എറിയരുത്. അവിടെ ഒരു വൃത്തം വരയ്ക്കൂ. ഫ്രിസ്ബിയുടെ മേൽ നിയന്ത്രണം നേടുക. വേഗത പിന്നീട് എളുപ്പത്തിൽ വരും. നിയന്ത്രണമില്ലാത്തവർക്ക് വേഗത കൊണ്ട് പ്രയോജനമില്ല. അവർ എല്ലായിടത്തും പറക്കും, ആർക്കും പിടിക്കാൻ കഴിയില്ല. അതുകൊണ്ടൊന്നും കാര്യമില്ല. ശരി ശരി, ഇതുപോലെ നിങ്ങൾ അത് ഇറക്കുക. അത് ഉള്ളിലിറക്കണം. കൊള്ളാം കൊള്ളാം. ആദ്യം അത് ലാൻഡ് ചെയ്യാൻ പഠിക്കുക, പിന്നെ ആവശ്യമുള്ളിടത്ത് ഇറക്കാൻ പഠിക്കുക, പിന്നെ പതുക്കെ നോക്കൂ. ദൂരം പ്രധാനമല്ല, ദൂരമൊരു പ്രധാനമേ അല്ല. അവർ അത് ശരിയാക്കട്ടെ, അതിൻ്റെ ചലനം ശരിയാക്കട്ടെ. അതിനുശേഷം എന്തായാലും അവർ അതിനെ ദൂരത്തിൽ തിരിഞ്ഞുകൊള്ളും. അവർക്കത് കഴിയും. അവർ എറിയാൻ തുടങ്ങട്ടെ.